ഹലോ ഗായ്സ്, എല്ലാവർക്കും വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകണം നമ്മുടെ ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് ഗായ്സ്. സോ നമ്മൾ ഫസ്റ്റ് രണ്ട് വീഡിയോ നമ്മൾ ഫ്രാങ്ക്ലിനായിട്ട് ചെയ്തു, പിന്നെ നമ്മൾ ട്രെവറായിട്ട് ചെയ്തു, പിന്നെ മൈക്കിളായിട്ട് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രാങ്ക്ലിനായിട്ട് തിരിച്ചെത്തിയേക്കാണ് ഗായ്സ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഗായ്സ്. ആൻഡ് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ 100 ലൈക്ക് എത്തിക്കാനാണ് നമുക്ക് നോക്കേണ്ടത് ഗായ്സ്. സോ എന്തായാലും ലൈക്ക് ചെയ്തേക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകണം നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പൈസ നോക്ക്, 0, 10 പൈസ ഇല്ല ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഗായ്സ്, നമുക്ക് നമ്മുടെ ലോസ് ആഞ്ചലസിലാണെങ്കിൽ കുറേ ബാങ്കുകളുണ്ട്, അവിടെ ആണെങ്കിൽ കുറേ പൈസയുണ്ട്. സോ ഞാൻ വിചാരിച്ചു നമുക്ക് 2 ബാങ്ക് അങ്ങോട്ട് മോഷ്ടിച്ചാലോ എന്ന് കരുതി. നമുക്ക് 2 വണ്ടിയുണ്ട്. ഇപ്പോൾ ഒരു ഇത് മേഴ്സിഡീസ് ബെൻസ് നമ്മുടെ മൈക്കിളുടെ നിന്ന് മോഷ്ടിച്ചാണ്, മറ്റേത് എവിടെ നിന്ന് എവിടെന്നോ മോഷ്ടിച്ചതാണ്, സ്ഥലം മറന്നുപോയി. എനിക്കുള്ളത് മേടിച്ചാണെന്നോ, അല്ല ഇത് മോഷ്ടിച്ചതാണ്, എന്തായാലും മേടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ആദ്യം ഒരു അടുത്ത് തന്നെയുള്ള ഏറ്റവും അടുത്തുള്ള ഒരു ബാങ്ക് ഉണ്ട്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബാങ്ക് ഇതാണ്. നമുക്ക് ഈ ബാങ്കിലോട്ട് പോയിട്ട് വരാം. എന്നിട്ട് അയ്യോ പിടിച്ചാൽ ഞാനല്ല, മാപ്പ് എനേബിൾ ചെയ്യാൻ മറന്നു. ഒരു സെക്കൻഡ്, മാപ്പ് എടുക്കട്ടെ. മാപ്പ് അവിടെ ഓക്കെ ഗൈസ്, നമ്മുടെ മാപ്പ് എത്തിയിട്ട് ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് 1 മൈലാണ് നമ്മുടെ ദൂരം. സോ നമുക്ക് എന്തായാലും ശരിയാവില്ല, എന്തായാലും പോലീസ് നമ്മുടെ പുറകെ വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വിഷയമില്ല. സോ ബാങ്ക് റോബറി ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു ഇപ്പോൾ നമ്മളൊരു $0 ഉള്ളത്, നമുക്ക് മിനിമം ഒരു 1 മില്യൻ എങ്കിലും ഉണ്ടാക്കണം ഒരു റോബറി ചെയ്യുന്ന, അതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. സോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് എന്തായാലും ലൈക്ക് അടിക്കാം, എന്നാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് എന്തായാലും, ഞാൻ ജസ്റ്റ് ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഒരിക്കലും ചാനൽ മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ നമ്മുടെ ബാങ്ക് ഏതാണ്ട് എത്താറായി ഗൈസ്. നമ്മുടെ ബാങ്ക് ഇപ്പോൾ പിടിച്ചാണ്, നമ്മുടെ ബാങ്ക് ഇത് ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ എവിടെയാണ് ബാങ്ക്? ബാങ്ക് അവിടെ ബാങ്ക് എത്താറായിട്ടുള്ളൂ. സോറി. സോ അയ്യോ ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? ഒരു ബൈക്കുകാരൻ വന്നിട്ട് ഒന്ന് ഒതുങ്ങി തന്നൂടെ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കൊണ്ട് നിർത്തേക്ക്, അതായിരിക്കും സൗകര്യം. ദേ നമ്മുടെ ഫ്രാങ്കിൻ്റെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അത് സെറ്റായിട്ടുണ്ട്. എന്തിനാണോ ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചേ, നമുക്ക് എന്തായാലും ഇറങ്ങിപ്പോവാം ഗൈസ്. നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും ഹെൽമെറ്റ് വെച്ച് വന്നായി, അധികം വീടി തറക്കിക്കൊള്ളൂല. നമുക്കൊരു തോക്കെടുക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ഇവനെന്താ കരയണോ? എന്തായാലും നമുക്ക് 3-സ്റ്റാർ വോണ്ടഡ് ലെവലായി. ഇപ്പം എന്തായാലും പോലീസ് ഇവിടെ വളയും. അതിന് മുമ്പ് നമുക്ക് ക്യാമറയൊക്കെ അടിച്ചുപൊട്ടിച്ച് കിട്ടണ പൈസ എടുത്ത് മുങ്ങണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓക്കെ, എന്താ പൊട്ടത്തെ? എവിടെടാ അവനവിടെ? ഇവനാണ് ബാങ്കിൻ്റെ മാനേജർ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒന്ന് ബാങ്ക് കയറുന്നു, അല്ലെങ്കിൽ നിന്നെ തട്ടും. ഈ ഇതാരും നിൻ്റെ അമ്മ അമ്മേനെ തട്ടും, ഉറപ്പാണ്. പെട്ടെന്ന് ഒന്ന് തുറന്നു. തുറന്നു തുറന്നു പോയി തുറന്നു. ഇതേ ഓക്കെ ഗൈസ്, ഇതേ അവനിതിപ്പോൾ തുറക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തുറന്നാൽ നിന്നെ പെട്ടെന്ന് കൊല്ലാം. ഇപ്പോൾ ഈ തോക്കുള്ള ഈ തോക്കാൻ ഇത്തിരി കൂടി മാച്ച് ചെയ്യണമെന്നാണ് ഫ്രാങ്കിൻ്റെ ഡ്രസ്സിന്. തുറക്കൂ തുറക്കൂ. ഇവന് എന്നെ അതിലടച്ചിട്ട് പൂട്ടിയല്ല. തിണ്ടി പിന്നെ എന്താ കാണിച്ചത്? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ബോംബ് അല്ലേ, നമ്മളെന്തായാലും പെട്ടിരിക്കുകയാണ് ഗൈസ്. ഓ ഇത് നമ്മൾ പൊളിച്ചടുക്കി. ഇവനെന്താ ചെയ്യണ്ടേ? ഇവനെന്താ ചെയ്യണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാറി നിന്നിട്ട് ആ ബോംബ് അങ്ങനെ പൊട്ടിക്കാം. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും അവനെന്തായാലും ചത്തണ്ടോ? ഓ അവനൊന്നും പറ്റിയില്ലല്ലോ. ഇതെന്ത് കഷ്ടമാണ്. നമുക്കൊരു കാര്യം ചെയ്യുക ഗൈസ്, നമ്മളിത് ഇപ്പം എന്തായാലും ചെറുതായിട്ട് പെട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സെൽഫ് സൂയിസൈഡ്. ഇപ്പം എങ്ങനെ അകത്തോട്ട് കയറുമോ? ഓക്കെ ഗൈസ്, നമ്മളിത് അകത്തോട്ട് എത്തിക്കണം. ഇവനെ ഞാൻ എന്താ ചെയ്യണ്ട? ഇവനെ കൊല്ലണം. ഇവൻ കാരണം ഇത്രയും പണിയായത്. ഇതെന്താ സാധനം? ഓ എനിക്കിവിടെ എന്തോ ഡ്രില്ലിങ് ആണ്. ഓ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സ് കിട്ടുള്ളൂ ഗൈസ്. സോ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഡയമണ്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണം, അതായിരിക്കും ഇങ്ങനെ വെച്ചേക്കണവർ. അപ്പോൾ എന്തായാലും നമുക്കിത് പൊളിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും മോഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു 7 മില്യൻ ഇല്ല, നമുക്കൊരു 1 മില്യനേക്കാളും 3 ലക്ഷം രൂപ കുറവ്, അതാണ് ഇപ്പോൾ പറ്റിയേക്കുന്നത്. നമുക്ക് എന്തായാലും ബൈക്ക് എടുത്തുകൊണ്ട് പോവാം. ഓ ഇവർ ഇടിക്കണോ? ഇടിക്കണോ? വാ ഇടിക്കുക. നമുക്ക് ഒരു തോക്കെടുക്കുക, നല്ല തലക്കിട്ടൊന്നും കൊട്ട അത് കൊണ്ടു. ഓക്കെ, നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം ഗൈസ്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും എസ്കേപ്പ് ചെയ്യാം. ഫ്രാങ്കിലെ ഹെൽമെറ്റ് വെച്ചോ, ഹെൽമെറ്റ് വെച്ചോ, അല്ലെങ്കിൽ വെടി കൊണ്ട് വീഴും.
ഓക്കെ, നമ്മൾ നിഞ്ച H2 ആയിട്ടാണ് ഇപ്പം നമ്മൾ ഇറങ്ങിയേക്കുന്നത്. നിഞ്ച H2 എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ബൈക്കാണ് ഗായ്സ്. വേറെ കുറേ സ്പീഡുള്ള വണ്ടിയിലുണ്ട്. സോ ഇത് നമ്മളിപ്പോൾ നിഞ്ച H2 ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് വണ്ടി ആദ്യം എവിടെയെങ്കിലും പോയി ഹൈഡ് ചെയ്യണം ഫസ്റ്റ് കാര്യം. ആ പിന്നെ ഈ വൺ സ്റ്റാർ മോഡൽ ലെവലുള്ളൂ. സാധാരണ ബാങ്ക് റോബറി ഒക്കെ ചെയ്യുമ്പോൾ മിനിമം 3-4 സ്റ്റാർ ഒക്കെ വേണ്ടതാണ്. ബട്ട് ഈ ടൈം എന്താണാവോ, നമ്മൾ കുറച്ച് ലേറ്റായി പോയി അവിടെ നിന്ന് ഇറങ്ങാം. ബിക്കോസ് ആ ഡോറ് നമ്മുടെ മുമ്പിൽ വന്ന് വീടുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തല്ലോ. സോ നമുക്കിപ്പോൾ അതാണ് പറ്റിപ്പോയത്. സോ നമുക്കിത് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യണം. പോലീസ് ഇപ്പോൾ നമ്മൾ പുറകെ ഇല്ലാന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മളെന്തായാലും പൊളിച്ച് നടക്കണം. ഇവിടെ എന്താണ് ലൈറ്റ് കാണിച്ചേക്കണം. ഓക്കെ ഗൈസ്, നമ്മളിത് എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. പോലീസിനെ നമുക്ക് എന്തായാലും കുറച്ച് പൈസ കിട്ടിയിട്ട് നമുക്ക് അതും വെച്ച് ഇപ്പം എന്തായാലും പൈസ കിട്ടിയില്ലുള്ളൂ. നമുക്ക് അതും വെച്ച് പോയി ഡ്രസ്സ് എടുത്തേക്കാം. ഡ്രസ്സ് എവിടെ, നല്ലൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് എവിടെ നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെയാണ്. എന്നാലും നമുക്ക് ഒരു ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ കടയുണ്ട് ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം, അതായിരിക്കും നല്ലത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കിയുള്ള ഡ്രസ്സ് ഉണ്ട്. സോ ഓക്കെ, നമുക്ക് ഈ ബൈക്ക് എന്തായാലും അടിപൊളിയായിട്ടൊന്നും പറയാനില്ല. എനിക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത് ഗൈസ്. ആൻഡ് ഇപ്പം നമ്മൾ നമ്മുടെ പുതിയതല്ല, നമ്മുടെ ഡ്രസ്സ് കടയിലോട്ട് പോകാൻ. ഡ്രസ്സ് എന്തായാലും പറഞ്ഞു എടുത്തേക്കാം. നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കുറേ വീഡിയോ ആയി, ഐ മീൻ 2-3 വീഡിയോ ആയി. അപ്പം നമുക്കൊരു ചേഞ്ചിന് വേണ്ടി ഒരു പുതിയ ഡ്രസ്സും മേടിച്ചേക്കാം. റോഡിലൊന്നും അധികം കാറില്ല, എന്താണോ സാധാരണ നല്ല തിരക്കുണ്ടാവുന്ന റോഡാണ്. ഇപ്പോൾ റോഡിലൊന്നും ആരുമില്ല. എന്തായാലും ഇപ്പം നമ്മൾ നമ്മുടെ ഷോപ്പിലെത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവാം. ഓക്കെ, ഇവിടെ എവിടെയോ ആണ് ഷോപ്പ്, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കണം. ഈ വഴിയുടെ നടുക്ക് എവിടെയോ ആണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഷോപ്പ്, ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. എന്തായാലും ബൈക്ക് അവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്തായാലും പോയി. ഓക്കെ, ഇവിടെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ ഗൈസ്. ഇത് നമുക്കൊരു കണ്ണാടി കൂടി ചോദിച്ചോ. അമ്പോ ഇത് കൊള്ളാം, ഇത് കൊള്ളാം. അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം, ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടാനുള്ള കണ്ണാടിയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വീക്കെൻഡിനൊക്കെ പോയിരിക്കണ്ട് ചെറുതായിട്ടും. ആ ഇത് കൊള്ളാമല്ലോ, റൈറ്റ് ആയിക്കോട്ടെ. അതെ അതെ അതെ, അത് വളരെ ശരിയാണ്. നമുക്ക് എന്തായാലും ഇനി ആ ഇത് കൊള്ളാം, ഇത് നല്ലൊരു ഡ്രസ്സാണ്. വേറെ ഷൂസൊന്നുമില്ല, ഇവർക്ക് ഷൂസ് ഉണ്ടല്ലോ, അതേ ഷൂസ് ഇരിക്കണ്ടല്ലോ. കുറച്ച് ഷൂസും കൂടി നോക്കിയേക്കാം. നമുക്കൊരു ഓ, ഈ ഷൂസൊക്കെ ഇവിടെ നിന്നാണോ? ഈ ബ്ലൂ കൊള്ളാമല്ലോ. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി മേടിച്ചതുണ്ട്. സോ ആ ഇത് റണ്ണിങ് ഷൂസ് ആണെന്ന് തോന്നുന്നു. ആ ഇത് കൊള്ളാം, ഈ ബൈക്ക് ഇത് കൊള്ളാം, ഇത് കൊള്ളാം. നല്ല ബൈക്കർ ബൂട്ട്സാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബൈക്ക് ഓടിക്കുന്നതുകൊണ്ട് ബൈക്കർ ബൂട്ട്സ് ഇടേണ്ടത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഷോപ്പിലാണോ ഞാൻ വെച്ചാൽ ശരിക്കും ആൾക്കാർ ഇരിക്കുകയെന്ന് പറഞ്ഞു വെറുതെ, ജസ്റ്റ് ഫോർ എ ഹൊറർ. സോ നമുക്ക് ഇനി എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവാം. ഇന്നത്തെ പണിയൊക്കെ എന്തായാലും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സോ നമുക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്ന് തിരിച്ചു പോയേക്കാം. അദ്ദേഹം ഫ്രാങ്കിൻ്റെ വേറെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഈ വണ്ടി നമ്മുടെ പാർക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പോലീസ് ഏത് നിമിഷം വന്ന് വേണമെങ്കിൽ പുതിയതുകൊണ്ട് പോവാം. ബിക്കോസ് ഫസ്റ്റ് കാര്യം ഈ വണ്ടി മോഷ്ടിച്ച വണ്ടിയാണ്, സെക്കൻഡ് കാര്യം ഈ വണ്ടിയിൽ വെച്ചാണ് നമ്മളിപ്പോൾ ബാങ്ക് മോഷ്ടിച്ചത്. അപ്പോൾ എന്ത് വന്നാലും ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് കുറേ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും അതിനൊരു വഴി ഒരുക്കണ്ട, നമുക്ക് തന്നെ നമ്മുടെ വണ്ടിയും കൂടെ സൂക്ഷിച്ച് വെച്ചേക്കാം. പിന്നെ അവർക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗൈസ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം, നമുക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോ വേണം, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഏതെങ്കിലും ഗെയിംസും കൂടി കളിക്കുകയാണെങ്കിൽ അതും കൂടി ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഏത് ഗെയിം പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാ ഗെയിംസും കളിക്കണം ഈ ലോകത്ത്. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓക്കെ, നമ്മുടെ 0.5 miles ഇപ്പം തന്നെ എത്തും നമ്മുടെ വീട്ടിൽ. ഈ ബൈക്ക് എന്തായാലും കൊള്ളാം, നല്ല സ്പീഡുണ്ട് അത്യാവശ്യം. പോലീസ് എന്തായാലും പിടിക്കാൻ പോകുന്നത്. ഓ ചാവല്ലേ, 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 ആ ചത്തില്ല ഭാഗ്യം. ഓ വീലി കടിക്കണ്ടല്ലോ, അടിപൊളി ബൈക്ക് കിട്ടും എന്തായാലും. ഇത് ആക്ച്വലി ഒരു ഗ്രേ, ഒരു കാർബൺ ഗ്രീൻ കളറാണ് ശരിക്കും ഈ വണ്ടിയുടെ കളർ. ബട്ട് ഓക്കെ ഗായ്സ്, നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചെത്തി. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലോട്ട് കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ബൈ.